السلام عليكم ورحمة الله. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ട നിസ്കാരത്തെ സംബന്ധിച്ച്, ആ നിസ്കാരം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തെ കിറാമിനോട് നിസ്കാരത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച്, കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് ഉദാഹരണത്തിലൂടെ അവിടെ നിന്ന് പറഞ്ഞ ഒരു നീണ്ട ഹദീസ് തൻ്റെ സഹാബത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി, വളരെ സരളമായി അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബത്തുമായി സംവദിക്കുക, സഹാബത്തിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. അറഅയ്തും ലൗ അന്ന നഹറം ബിബാബി അഹദിക്കും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത് അഹൽ യബ്ഖ മിൻ ദർനിഹി ഷൈഉൻ. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് സംവദിക്കുകയാണ്, സഹാബത്തിനോട് ചോദിക്കുക, ചോദിച്ച് ഉത്തരം അവരെ കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറയിപ്പിക്കുക. അത് വലിയൊരു സൈക്കോളജിക്കലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. എന്താ ചോദിക്കുന്നത്? അറഅയ്തും ലൗ അന്ന നഹറം ബിബാബി അഹദിക്കും, നിങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ അടുത്തുകൂടെ, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ, ആ വാതിലിൻ്റെ സമീപത്തോടുകൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക. നമുക്കൊക്കെ ചിന്തിക്കാം, നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ കരുതാം, നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിലൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നതായി നാം ചിന്തിക്കാം, ഒരു പുഴ ഒഴുകുന്നതായി നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കുന്നത്? നിസ്കാരത്തെ സംബന്ധിച്ച്, ആ നിസ്കാരം അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഗുണഗണങ്ങളെ സംബന്ധിച്ച് പറയാനാണ്. തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്ന് സഹാബത്തിനോട് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ ഖംസ മറാത്, എല്ലാ ദിവസവും അഞ്ച് സമയം, അഞ്ച് നേരം നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന പുഴയിൽ നിങ്ങൾ കുളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ദിവസത്തിൽ അഞ്ചു നേരം നിങ്ങൾ ആ പുഴയിലിറങ്ങി നിങ്ങൾ കുളിക്കുന്നു. അഹൽ യബ്ഖ മിൻ ദർനിഹി ഷൈഉൻ, ഇങ്ങനെ അഞ്ചു നേരം ദിവസത്തിൽ അഥവാ 24 മണിക്കൂറിൽ അഞ്ച് നേരം പുഴയിലിറങ്ങി കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, അവൻ്റെ ദേഹത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അഴുക്ക്, ചെളി അവശേഷിക്കുമോ എന്ന് സഹാബത്തെ കിറാമിനോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ സ്വഹാബത്ത്, അവിടുത്തെ അനുചരന്മാർ, അവിടുത്തെ അനുയായികൾ, ആ സ്വഹാബത്ത് ഖാലു, അവർ എല്ലാവരും ഒരുമിച്ച് മറുപടി പറയാ, ലാ യബ്ഖ മിൻ ദർനിഹി ഷൈഉൻ, ദിവസത്തിൽ അഞ്ച് നേരം പുഴയിലിറങ്ങി കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, അഞ്ച് നേരം കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു കാരണവശാലും അഴുക്കിൻ്റെ ലാഞ്ചന പോലും
ഉണ്ടാവുകയില്ല. ഒരഴുക്കും അവൻ്റെ ശരീരത്തിൽ അവശേഷിക്കുകയില്ല എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഫദാലിക മസലു സലവാത്തിൽ ഖംസ് യമൂഹുല്ലാഹു ബിഹിന്നൽ ഖതായ. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ് ഫദാലിക, അപ്രകാരം തന്നെയാണ് എന്ത്, മസലു സലവാത്തിൽ ഖംസ്, അഞ്ച് വഖത്ത് നിസ്കരിക്കുന്നവൻ്റെ ഉദാഹരണം ഇപ്രകാരമാണ്. കാരണം യമൂഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അവൻ്റെ ശരീരത്തിൽ അവൻ്റെ എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മായ്ച്ചു കളയുന്നതാണ്. അവൻ്റെ ശരീരത്തിൽ യാതൊരു പാപവും അവശേഷിക്കുകയില്ല. അഞ്ച് നേരം പുഴയിൽ പോയി കുളിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ശരീരത്തിലെ അഴുക്ക് അവശേഷിക്കാത്തതുപോലെ അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നൊരു സത്യവിശ്വാസിക്ക് ആ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ യാതൊരു പാപവും ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ അഞ്ച് വഖത്ത് നിസ്കാരം, ഈ അഞ്ച് വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാമിലുള്ള ഏത് ആരാധനകളായാലും ഏത് ഇബാദത്തായാലും അതിന് നിർബന്ധമായ ഘടകങ്ങൾ, അതിൻ്റെ നിബന്ധനകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതിൽ പാലിക്കപ്പെടേണ്ട മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത് ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ ആരാധനയുടെ യഥാർത്ഥ ലെവലിലേക്ക് എത്തിപ്പെടുന്നത്. അതിനെക്കുറിച്ച്, ആ ആരാധനയെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം അഞ്ച് വഖത്ത് നിസ്കാരം, പ്രഭാതത്തിലുള്ള നിസ്കാരം അഥവാ സുബിഹി നിസ്കാരം, അത് രണ്ട് റക്കായത്താണ്. ളുഹുർ നിസ്കാരം അത് നാല് റക്കായത്താണ്. അസ്ർ നിസ്കാരം അതും നാല് റക്കായത്താണ്. മഗ്രിബ് നിസ്കാരം അത് മൂന്ന് റക്കായത്താണ്. ഇശാ നിസ്കാരം അതും നാല് റക്കായത്താണ്. ഇങ്ങനെ അഞ്ച് സമയങ്ങളിലായി 17 റക്കായത്ത് നിർബന്ധമായ നിസ്കാരം. 17 റക്കായത്ത് കേവലം ഒരു നിസ്കാരം നിസ്കരിക്കുന്നതിന്, ഒരു ഫറള് നിസ്കരിക്കുന്നതിന് കേവലം 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റിൽ അപ്പുറം പോകില്ല. 24 മണിക്കൂറിൽ ഈ 25 മിനിറ്റ് തൻ്റെ യജമാനനായ അള്ളാഹുവിന് വേണ്ടി നീക്കിവെക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളെക്കാൾ നന്ദി കെട്ടവർ, നമ്മളെക്കാൾ മോശമായവർ വേറെ ആരാണുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പല സന്ദർഭങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും നന്ദി കെട്ടവരായ ആളുകൾ ആരാണുള്ളത്? അതുകൊണ്ട് കൃത്യമായി അഞ്ച് വഖത്ത് നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താം. ആ നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ആ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ സന്നദ്ധരാവുക. ഇന്ന് നമുക്കറിയാം ലോകം ഇന്ന് വളരെയധികം പുരോഗമിച്ച് പുരോഗമനത്തിൻ്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്നൊരു കാലഘട്ടം. എന്തും നമുക്ക് പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഇന്ന് നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും
അതുപോലെ തന്നെ മുഴുവൻ വിജ്ഞാനത്തിൻ്റെ ശാഖകളും നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന വർത്തമാന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരത്തിലെ ഫർളുകൾ അഥവാ നിർബന്ധമായ ഘടകങ്ങൾ, അതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ, നിസ്കാരത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ 100% ആ ഇബാദത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് സുന്നത്ത്. അത് ആ സുന്നത്തുകൂടി അതിൽ സമ്മേളിക്കുമ്പോഴാണ് ആ ഇബാദത്ത്, ആ ആരാധന പരിപൂർണമായി ആ ആരാധനയുടെ തലത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെയും കൃത്യമായി നാം മനസ്സിലാക്കണം. കൃത്യമായി മനസ്സിലാക്കി നാം ഏതെങ്കിലും രൂപത്തിലൊരു പ്രഹസനമായിട്ടല്ല യജമാനനായ റബ്ബിനോടുള്ള ആരാധനകൾ നിർവഹിക്കേണ്ടത്. മറിച്ച് ആ ആരാധനയെക്കുറിച്ച് ആധികാരികമായി നാം പഠിക്കുകയും ആ ചെയ്യുന്ന ആരാധനകളിലുള്ള ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി യഥാർത്ഥ ആരാധന ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നിസ്കാരത്തിൻ്റെ നിർബന്ധമായ 14 കാര്യങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും ശുദ്ധികളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ശുദ്ധി എത്ര വിധമുണ്ട്, ഏതൊക്കെയാണത്, ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി, ചെറിയ ശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് ആവശ്യമായത് എന്താണ്, വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നിസ്കരിക്കുന്നവൻ്റെ ഔറത്ത്, നിസ്കരിക്കുന്നവ പുരുഷനാണെങ്കിൽ മറക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഒരു സ്ത്രീയാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ മറക്കേണ്ട ഭാഗങ്ങൾ അവളുടെ ശരീരം മുഴുവനും മറക്കേണ്ടതാണോ അതല്ല എന്നതിനെക്കുറിച്ച്, നിസ്കരിക്കുന്ന സ്ഥലത്ത് സംബന്ധിച്ച്, നിസ്കരിക്കുന്ന സമയത്ത് സംബന്ധിച്ച്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ നിസ്കാരത്തിൻ്റെ നിബന്ധനകളിലേക്ക് കടന്നാൽ നിസ്കാരത്തിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെയും നിയ്യത്തുകളെ സംബന്ധിച്ച്, അതിൽ ഓതുന്ന ഫാത്തിഹയെ സംബന്ധിച്ച്, അത്തഹിയാത്തിനെ സംബന്ധിച്ച്, റുക്കൂഇനെ സംബന്ധിച്ച്, ഇഴ്തിദാലിനെ സംബന്ധിച്ച്, സുജൂദിനെ സംബന്ധിച്ച്, അത്തഹിയാത്തിലുള്ള ഇരുത്തത്തെ സംബന്ധിച്ച്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് 100% അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആരാധന ചെയ്യാൻ നമുക്ക് കഴിയണം. കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല, മറിച്ച് അതിൽ നിർബന്ധമായി ചൊല്ലേണ്ട കാര്യങ്ങൾ ചൊല്ലുകയും അതുപോലെ ശരീരം കൊണ്ട് ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിയ്യത്ത്, ഓരോ നിസ്കാരത്തിനും ചെയ്യേണ്ട നിയ്യത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കി അത് ചെയ്യാൻ നമുക്ക് കഴിയണം. എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരു സത്യവിശ്വാസിയും നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. കാരണം ഇന്ന് നിസ്കാരം നമുക്കറിയാം, നമ്മുടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 7 വയസ്സായ കുട്ടിക്ക് നിസ്കാരത്തിൻ്റെ രൂപം, നിസ്കാരത്തിൽ ചൊല്ലേണ്ടത്, നിസ്കാരത്തിൽ നിർബന്ധമായത്, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ 7 വയസ്സായ ഒരു കുട്ടിക്ക് മതവിദ്യാഭ്യാസം നൽകുന്നുണ്ട്, മദ്രസകളിൽ നിന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, കാലഘട്ടം ഇത്രമാത്രം പുരോഗമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഏത് മേഖല എടുത്തു നോക്കിയാലും അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ
സുലഭമാണ്. എത്രയോ വേദികൾ, എത്രയോ സാഹചര്യങ്ങൾ നമുക്കതിനുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരിക്കലും നമ്മൾ നിസ്കാരത്തെ അറിയാത്തവരായി മാറാൻ പാടില്ല. നമ്മൾ നിസ്കാരം നിലനിർത്തുന്നവരായി മാറേണ്ടതുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. പരിശുദ്ധമായ ഖുർആൻ വളരെ ആധികാരികമായി ഓർമ്മപ്പെടുത്തിയത് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മനുഷ്യൻ്റെ അതുപോലെ മനുഷ്യനെപ്പോലെയുള്ള മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ, ഭൂതവർഗം. മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. എന്തിന് വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅബ്ദൂൻ, അവർ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മം ഈ ഭൗതികമായ ലോകത്തേക്ക് വന്നതിൻ്റെ ലക്ഷ്യം സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആരാധന ചെയ്യണം. അവൻ്റെ യജമാനനായ റബ്ബിനോടവന് കടപ്പാടുകളുണ്ട്. എന്തിനു വേണ്ടിയാണ് അവൻ ആരാധന ചെയ്യുന്നത്? അഖിമി സ്വലാത്തിൽ ദിഖിരി. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി, എന്നെ ഓർക്കാൻ വേണ്ടി നിനക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങൾ നൽകിയ, നഅമത്തുകൾ നൽകിയ അള്ളാഹുവിനെ, സൃഷ്ടാവിനെ, റബ്ബിനെ, അള്ളാഹുവിനെ, നിൻ്റെ യജമാനനെ നീ ഓർക്കാൻ വേണ്ടി നീ നിസ്കാരം നിലനിർത്തുക. അഖിമി സ്വലാത്തിൽ ദിഖിരി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നിസ്കാരത്തെ നിലനിർത്തുക എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സത്യവിശ്വാസിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആരാധനയാണ് നിസ്കാരമെന്നുള്ളത്. അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യജമാനനായ റബ്ബ് ആ അഞ്ച് വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന യഥാർത്ഥ നിസ്കാരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോറും ഇഴിയുമാ കൈകൾ നീട്ടുന്നു ചോടുപിഴ.
Yeah.